ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ഓർഗനൈസേഷൻ ബിഹേവിയർ. 13-ാമത്തെ സെഷനാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ഇതിൽ നമ്മുടെ പെർസെപ്ഷൻ്റെ കണ്ടിന്യൂഷനാണ്. നമ്മൾ പല രീതിയിലുള്ള കാഴ്ചപ്പാട് ഫോം ചെയ്യുന്നതുണ്ട് അല്ലേ. ഹാലോ എഫക്റ്റ്, അതുപോലത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ഇതിൽ കണ്ടിരുന്നു. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള ഒരു പെർസെപ്ഷനാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. നമ്മളുടെ ഒരു കാഴ്ചപ്പാടാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരാളെ മനസ്സിലാക്കി എടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്ന ഒരു രീതിയാണ് പ്രൊജക്ഷൻ കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ആ വ്യക്തിയുടെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കുന്നത് ഏകദേശം നമ്മളെപ്പോലെ എന്നുള്ള രീതിയിൽ എടുക്കുമ്പോഴാണ് അതിന് പ്രൊജക്ഷൻ എന്ന് പറയുക. ഓക്കെ, സോ നമ്മളുടെ സ്വഭാവ ഗുണങ്ങൾ മറ്റുള്ളവരിൽ കാണുക. ഓക്കെ, അതിനെയാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ സ്വഭാവ ഗുണങ്ങൾ വെച്ചുകൊണ്ട് ഇത് തന്നെയാണ് അയാളുടെ സ്വഭാവം എന്നുള്ള രീതിയിൽ ജഡ്ജ് ചെയ്തെടുക്കുക. ആ ഇതിപ്പോൾ എന്നെപ്പോലെ തന്നെ ആ രീതിയിൽ, അതാണ് പ്രൊജക്ഷൻ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു സൂപ്പർവൈസർ ഭയങ്കര ലേസി സൂപ്പർവൈസറാണ്. അപ്പോൾ അദ്ദേഹം കരുതുന്നത് എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരൊക്കെയും ലേസി തന്നെയാണ്. ഓക്കെ, സോ ആ രീതിയിൽ അതാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഇനി ആട്രിബ്യൂഷൻ. ആട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ശരിക്കും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ഒരു മെക്കാനിസമാണ്. നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് ഒബ്സർവ് ചെയ്യുമ്പോൾ, അവരുടെ ബിഹേവിയർ ഒബ്സർവ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അവരുടെ ബിഹേവിയറിനെ ഇവാലുവേറ്റ് ചെയ്യാണ്. ഇവാലുവേറ്റ് ചെയ്തിട്ട് ഇന്ന കാരണം കൊണ്ടാണ് ഇയാളിങ്ങനെ ബിഹേവ് ചെയ്തതെന്നുള്ളത് നമ്മൾ പറയുകയാണ്. ഓക്കെ, സോ ആളുടെ ബിഹേവിയറിൻ്റെ കാരണം എന്താണെന്നുള്ളത് നമ്മൾ ഫോം ചെയ്തെടുക്കുന്നതാണ് ആട്രിബ്യൂഷൻ. ഓക്കെ, സോ ആ രീതിയിൽ നമ്മൾ ഈ ബിഹേവിയറെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ എടുക്കുന്നത്. ഒന്ന് കോൺസെൻസസ്, കൺസിസ്റ്റൻസി, പിന്നെ ഡിസ്റ്റിങ്റ്റീവ്നെസ്. കോൺസെൻസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഓ വ്യക്തി ഒരേ സിറ്റുവേഷനിൽ ഒരേപോലെ എങ്ങനെയാണ് പെരുമാറുന്നത്. ഓക്കെ, അതിനെയാണ് കോൺസെൻസസ് എന്ന് പറയുന്നത്. അതായത് ഒരേ സിറ്റുവേഷനിൽ ഒരേപോലെ എങ്ങനെയാണ് ആൾ പെരുമാറുന്നത്. പിന്നെ കൺസിസ്റ്റൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഡിഫറെൻ്റ് സമയത്തും ഒരു വ്യക്തി ഒരേപോലെ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു. ഡിസ്റ്റിങ്റ്റീവ്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പല സിറ്റുവേഷനിലും ആ വ്യക്തി എങ്ങനെ ഒരേപോലെ പെരുമാറുന്നു. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആ വ്യക്തി എങ്ങനെയുള്ള വ്യക്തി എന്നുള്ളത് കൺക്ലൂഡ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ആട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ദറ്റ് മീൻസ് ഒരു വ്യക്തിനെ നമ്മൾ അയാളുടെ ബിഹേവിയർ മനസ്സിലാക്കിയെടുക്കുന്നത് അയാളുടെ ബിഹേവിയറിൻ്റെ കോൺസെൻസസ്, കൺസിസ്റ്റൻസി ആൻഡ് ഡിസ്റ്റിങ്റ്റീവ്നെസ് വെച്ചിട്ടാണ്. ഓക്കെ, സോ ഈ ഒരു രീതിയിൽ അയാളുടെ ബിഹേവിയർ നടക്കുന്നത് ശരിക്കും അയാളുടെ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ ആയിട്ടുള്ള കുറച്ച് ഫോഴ്സസ് വെച്ചിട്ടാണ് അയാളുടെ ബിഹേവിയർ ഫോം ചെയ്യുന്നത്. ഓക്കെ, അതാണ് ആട്രിബ്യൂഷൻ. ഓക്കെ, നമുക്ക് ഇനി ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു എംപ്ലോയി നോക്കുകയാണെങ്കിൽ അയാൾ മറ്റുള്ളവരിലും കൂടുതലായിട്ട് അയാളെ മോട്ടിവേറ്റ് ചെയ്യപ്പെടുകയാണെന്നും മനസ്സിലായി. അപ്പോൾ അത് അയാളുടെ ലോ കോൺസെൻസസ് ആണ്. എന്നാൽ അയാൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് സ്ഥിരമായിട്ട് അയാളെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലായി. അത് ഹൈ കൺസിസ്റ്റൻസിയാണ്. പക്ഷേ അയാൾ എന്ത് ടാസ്ക് കൊടുത്താലും ഹാർഡായിട്ട് വർക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അത് അയാളുടെ ലോ ഡിസ്റ്റിങ്റ്റീവ്നെസ് ആണ്. ഓക്കെ, സോ ഇത് വെച്ച് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ഇൻറ്റേർണൽ ഫാക്ടേഴ്സാണ് അദ്ദേഹത്തിൻ്റെ ആ ബിഹേവിയറിനെ കൺട്രോൾ ചെയ്യണതെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. പിന്നെ ഒരു എക്സാമ്പിൾ പറയുന്നത്, ഒരു മാനേജർ ഒരു എംപ്ലോയിനെ ഒബ്സർവ് ചെയ്യാണ്. ആൾ മീറ്റിങ്ങിന് ലേറ്റായി. ഓക്കെ, സോ മാനേജർ റിയലൈസ് ചെയ്യുന്നത് ഈ ഒരു എംപ്ലോയി മാത്രമാണ് ആ മീറ്റിങ്ങിൽ ലേറ്റായിട്ടുള്ളത്. അപ്പോൾ അത് ലോ കോൺസെൻസസ് ആണ്. പിന്നെ മാനേജർ മനസ്സിലാക്കിയെടുക്കുന്നത് ഈ ഇതേ എംപ്ലോയി തന്നെ ഇതിനു മുമ്പും പല മീറ്റിങ്സിലും ലേറ്റായിട്ടുണ്ട്. അത് ഹൈ കൺസിസ്റ്റൻസിയാണ് അയാളുടെ സ്വഭാവത്തിൽ. പിന്നെ അദ്ദേഹം മനസ്സിലാക്കിയത് ഇതേ എംപ്ലോയി തന്നെ പല സമയത്തും വർക്കിനും ലേറ്റായിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ലോ ഡിസ്റ്റിങ്റ്റീവ്നെസ് ആണ്. അപ്പോൾ ഈ ഒരു പാറ്റേൺ വെച്ചുകൊണ്ട് ഒരു ആട്രിബ്യൂഷൻ ഫോം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇൻഡിവിജ്വൽ എംപ്ലോയിയുടെ ബിഹേവിയറിൽ ചേഞ്ച് അനിവാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് മാനേജർ എത്രയും പെട്ടെന്ന് സബോർഡിനേറ്റ് എടുത്ത് എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ലേറ്റായിട്ട് വരുന്നതിനുള്ള ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കാനായിട്ട് പറയുകയാണ്. ഓക്കെ, സോ അതാണ് നമ്മളുടെ ഈ പറയുന്ന നമ്മളുടെ ആട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് ഇംപ്രഷൻ മാനേജ്മെൻ്റ് ആണ്.
ഇതൊരു സോഷ്യൽ പെർസെപ്ഷനാണ്, നമ്മൾ സാമൂഹികമായിട്ടുള്ള കാഴ്ചപ്പാടാണ്. ഇതിലൂടെ നമ്മൾ എങ്ങനെയാണ് ഒരാൾ മറ്റാളെ കാണുന്നത്, നോക്കിക്കാണുന്നത്. ഇംപ്രഷൻ മാനേജ്മെൻറ്റിൽ സാധാരണ ആൾക്കാർ എന്താ ചെയ്യാന്ന് വെച്ചാൽ, നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ എന്താണോ പറയുന്നത് അതിനെ മാനേജ് ചെയ്യും, കൺട്രോൾ ചെയ്യും ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ഇംപ്രഷൻ മാനേജ്മെൻറ്റ്. ഈ ഇംപ്രഷൻ മാനേജ്മെൻറ്റിൽ ആൾക്കാർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ആ രീതിയിൽ ബിഹേവ് ചെയ്യും. അവർ ഇൻറ്റേർണലി എങ്ങനെ ആയാലും അവർ മറ്റുള്ളവർ ഇമ്പ്രസ് ചെയ്യാനായിട്ട്, അവരിൽ നിന്ന് നല്ല അഭിപ്രായം കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ള നല്ല രീതിയിൽ ബിഹേവ് ചെയ്യും. സോ അങ്ങനെ നല്ല രീതിയിലൊക്കെ ബിഹേവ് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന ആ ഒരു നല്ല ഇമ്പ്രഷൻ അത് ആ സൊസൈറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കും. ഓക്കെ, ഇത് ഒരു പൊളിറ്റിക്കൽ ടൂളാണ്, അത് മാത്രമല്ല ഇത് പ്രായോഗികമായിട്ടുള്ളൊരു ടൂളാണ്. സോ ദാറ്റ് അതിലൂടെ ഓർഗനൈസേഷനിൽ അവർക്ക് നല്ല ഒരു സക്സസ്സിലേക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുന്ന ഒരു ഇതാണ്. ഓക്കെ, ഇപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പല ടൈപ്പ് പെർസെപ്ഷൻ. ഇനി നെക്സ്റ്റ് നമ്മൾ പെർസെപ്ഷൻ്റെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻറ്റേർണൽ ഫാക്ടേഴ്സും ഉണ്ട്, എക്സ്റ്റേർണൽ ഫാക്ടേഴ്സും ഉണ്ട് പെർസെപ്ഷനെ അഫക്റ്റ് ചെയ്യുന്നത്. ആദ്യം എക്സ്റ്റേർണൽ ഫാക്ടേഴ്സ്, സൈസ്. അതായത് ഒരു ഇൻഡിവിജ്വലിൻ്റെ സൈസ്, ഹൈറ്റ്, വെയ്റ്റ്, ഇതൊക്കെ നമ്മളുടെ പെർസെപ്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടറായിട്ട് പറയുന്നുണ്ട്. ബിഗ്ഗർ ദ സൈസ്, ഹയർ വിൽ ബി ദ പെർസെപ്ഷൻ. നല്ല ഇപ്പം ഒത്ത ഒരാളാണെങ്കിൽ അയാളുടെ പെർസെപ്ഷൻ ഭയങ്കര ഹൈ ആയിരിക്കും എന്ന് പറയുന്നത്. ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ഈ അട്രാക്ഷനാണ്. ശരിക്കും ഇൻറ്റൻസിറ്റി കൂടുമ്പോൾ നമ്മുടെ പെർസെപ്ഷൻ്റെ ആ ഒരു പെർസെപ്ഷൻ്റെ ഇൻക്രീസ്ഡ് ആയിട്ടുള്ള ഹൈ ലെവൽ പെർസെപ്ഷനെ അത് അട്രാക്റ്റ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നല്ല ഇലുമിനേറ്റഡ് ആയിട്ടുള്ള ഷോപ്സ്, ഇപ്പോൾ ക്രിസ്മസ് ആണ് വരാൻ പോകുന്നത്, അപ്പോൾ നല്ല ഇലുമിനേറ്റഡ് ആയിട്ടുള്ള ഷോപ്സൊക്കെ കാണുമ്പോൾ നമുക്കൊരു അട്രാക്ഷൻ തോന്നും. പിന്നെ റെപ്യൂട്ടേഷൻ, തുടർച്ചയായിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ഇമീഡിയറ്റ് ആയിട്ട് പെർസെപ്ഷൻ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ഒരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് പെർസീവ് ചെയ്യാം, ഒരു സിംഗിൾ ഒറ്റ പ്രാവശ്യം കാണുന്നതിന് അപേക്ഷിച്ച് നോക്കുമ്പോൾ. പിന്നെ മൂവ്മെൻറ്റ്സ് ആണ്, എപ്പോഴും മൂവിങ് ഒബ്ജക്ട്സിനായിരിക്കും നമ്മൾ പെട്ടെന്ന് പെർസീവ് ചെയ്യുന്നത്, സ്റ്റേഷനറി ഒബ്ജക്റ്റിലും അപേക്ഷിച്ച് നോക്കുമ്പോൾ. ഫോർ എക്സാമ്പിൾ, ഒരു പുതിയ മോഡൽ കാറും അതിങ്ങനെ പോകുന്ന കാറ് കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് പെർസീവ് ചെയ്യും. അതേസമയം അതേ കാറ് പാർക്കിംഗ് ഏരിയയിലാണെങ്കിൽ നമ്മൾ അത്രയും പെട്ടെന്ന് അത് ശ്രദ്ധിക്കില്ല, പെർസീവ് ചെയ്യില്ല. അതുപോലെ സ്റ്റാറ്റസ്, നല്ല ഹൈ സ്റ്റാറ്റസ് ആയിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, പെർസീവ് ചെയ്യാനായിട്ട് പെട്ടെന്ന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ ഒരു MD ആണ് ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ എംപ്ലോയീസ് പെട്ടെന്ന് തന്നെ അങ്ങേര് പറഞ്ഞ കാര്യം പെർസീവ് ചെയ്യും. ലോ സ്റ്റാറ്റസ് ഉള്ള ഒരു കാര്യങ്ങൾ പറഞ്ഞാൽ അത്ര പെർസീവ് ചെയ്യാറില്ല. പിന്നെ കോൺട്രാസ്റ്റ്, നമ്മൾ ഇപ്പോൾ ഈ സറൗണ്ടിങ് എൻവയോൺമെൻറ്റിൽ കോൺട്രാസ്റ്റായിട്ട് കാണുന്ന എന്തെങ്കിലും പെട്ടെന്ന് പെർസെപ്ഷൻ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ സിനിമ ഹാളിൽ പോയാൽ എക്സിറ്റ് എന്ന് പറഞ്ഞ സൈൻ കാണുമ്പോൾ, പിന്നെ നമ്മൾ എവിടെയെങ്കിലും ഡാഞ്ചർ സൈൻ കാണുമ്പോൾ, അല്ലേ, അപ്പോൾ അതൊക്കെ കോൺട്രാസ്റ്റിംഗ് ആണ്, അത് കോൺട്രാസ്റ്റിംഗ് ആയിട്ട് തന്നെ കാണിക്കുകയും വേണം. പിന്നെ നോവൽറ്റി ആൻഡ് ഫെമിലിയാരിറ്റി, അതായത് നമ്മളുടെ പുതുമയുള്ളതും വളരെ ഫെമിലിയർ ആയിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് പെർസെപ്ഷൻ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ വലിയൊരു ക്രൗഡിൻ്റെ ഇടയ്ക്ക് ഒരു ഫിലിം സ്റ്റാറിനെ നമ്മൾ കാണുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ പെർസീവ് ചെയ്യും. അതേസമയം വളരെ പുതുമയുള്ള എന്തെങ്കിലും അഡ്വർടൈസ്മെൻറ്റ് കണ്ടാൽ നമ്മളത് പെർസീവ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളുടെ വോഡഫോൺ ഐഡിയ രണ്ടിൻ്റെയും കോമ്പിനേഷനിലെ VI കാണുമ്പോൾ നമുക്ക് ഒരു പുതുമ തോന്നും, അപ്പോൾ നമ്മളത് പെട്ടെന്ന് തന്നെ പെർസീവ് ചെയ്യും. പിന്നെ നേച്ചർ, നമ്മളുടെ ഈ ഒരു സ്റ്റിമുലൈ, നമുക്ക് കിട്ടുന്ന സ്റ്റിമുലൈ അനുസരിച്ചാണല്ലോ നമ്മൾ റെസ്പോൺസ് ചെയ്യുന്നത് പെർസെപ്ഷൻ റിലേറ്റഡ് ആയിട്ട്. അപ്പോൾ നമുക്ക് ആ നമ്മളുടെ ആ സ്റ്റിമുലൈ കിട്ടുന്ന ഒബ്ജക്റ്റിൻ്റെ നേച്ചർ എങ്ങനെയാണ്. ഇപ്പോൾ ഒരു പിക്ചറ് നമുക്ക് കൂടുതൽ പെർസെപ്ഷൻ ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്നുണ്ടാവും റാദർ ദാൻ വേർഡ്സ്, ഒരാൾ പറയുന്ന കാര്യങ്ങൾ. പിന്നെ ഓർഡർ, ഓർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഓർഡറിലാണ് നമുക്ക് ആ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ സ്റ്റിമുലേ നമ്മളുടെ അടുത്ത് പ്രസൻറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ ഒരു സ്പീച്ചിൻ്റെ വെൽക്കം സ്പീച്ച് ഭയങ്കര അട്രാക്റ്റീവാണ്, അട്രാക്റ്റീവായിട്ട് തോന്നിയാൽ നമുക്ക് അറ്റൻഷൻ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ പെർസീവ് ചെയ്യും. അതുപോലെ ഇപ്പോൾ ഒരു ഫിലിമിലാണെങ്കിൽ അതിൻ്റെ ആ ഒരു സസ്പെൻസ് ലാസ്റ്റാണ് അത് സസ്പെൻസ് റിവീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യൂരിയോസിറ്റിയും അതുപോലെ നമ്മുടെ പെർസെപ്ഷൻ അറ്റൻഷനും കൂടുകയാണ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സായിട്ട് വരുന്നത്.
ഇനി ഇന്റേർണൽ ഫാക്ടേഴ്സ് പറയുമ്പോൾ നമ്മൾ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവുന്ന പല ഫാക്ടേഴ്സാണ്. അതിൽ ആദ്യം പറയുന്നതാണ് ലേണിംഗ്. ലേണിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് അക്വയറിങ് നോളജ് ആൻഡ് ചേഞ്ച് ഇൻ ബിഹേവിയർ. നമ്മളിതുവരെ നമ്മൾ നോളജ് അക്വയർ ചെയ്തും അതിലൂടെ നമുക്കുണ്ടായിട്ടുള്ള ബിഹേവിയർ ചേഞ്ച്, അത് എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, ആ എക്സ്പീരിയൻസിലുണ്ടെന്ന് നമ്മൾ പഠിച്ചെടുക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ പറയുന്നത്, ഇപ്പോൾ ഒരു സൈൻ ബോർഡ് കാണുമ്പോൾ, ഡ്രൈവിംഗ് പഠിച്ച ഒരാൾക്ക് ആ സൈൻ ബോർഡ് കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. ഡ്രൈവിംഗ് പഠിക്കാത്ത ആൾക്ക് ആ സൈൻ ബോർഡ് കാണുമ്പോൾ ഒന്നും തോന്നില്ല. മോട്ടിവേഷൻ, അതുപോലെ തന്നെ ഈ പറയുന്ന മോട്ടിവേഷൻ ഭയങ്കരമായിട്ട് പെർസെപ്ഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്നൊരു ഘടകമാണ്. ഒരു വിശന്നിരിക്കുന്ന ആൾക്ക് ഒരു ഭക്ഷണത്തിൻ്റെ സ്മെല്ലോ അല്ലെങ്കിൽ ഒരു ഭക്ഷണത്തിൻ്റെ എവിടെയെങ്കിലും ഭക്ഷണം കാണുകയോ ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് ഭയങ്കര പെർസെപ്ഷൻ ഉണ്ടാവും. അങ്ങനെ വിശന്നിരിക്കാത്ത ആൾക്ക് ആ സ്മെല്ല് കിട്ടിയാലും ഭക്ഷണം കണ്ടാലും ഒന്നുമില്ല. വിശപ്പില്ലാത്ത ആൾക്ക്, വിശപ്പുള്ള ആൾക്കാണെങ്കിൽ ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും അത്. പിന്നെ പേഴ്സണാലിറ്റി, നമ്മുടെ പേഴ്സണാലിറ്റിയും പെർസെപ്ഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ ഒരു ലേഡീനെ കാണുമ്പോൾ ഒരു യങ്സ്റ്ററായിട്ടുള്ള ഒരാൾ എങ്ങനെയാണ് അവരുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത്, ഒരു ഓൾഡ് ആയിട്ടുള്ള ഒരാൾ എങ്ങനെയാണ് അവരുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത്, ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദിയർ പേഴ്സണാലിറ്റി. ദെൻ കംസ് എക്സ്പീരിയൻസ്. എക്സ്പീരിയൻസ്, ഇപ്പം നമുക്ക് നമ്മളുടെ മുമ്പത്തെ എക്സ്പീരിയൻസിൽ നല്ല സക്സസ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഒരുപാടുണ്ടെങ്കിൽ പിന്നെ നമ്മളുടെ പെർസെപ്ഷൻ ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യപ്പെടുന്നു. പക്ഷേ നമ്മളുടെ എക്സ്പീരിയൻസിൽ നമുക്ക് ഒരുപാട് ഫെയിലിയറാണ് നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടും, നമുക്ക് അത്ര അക്യുറേറ്റ് ആയിട്ടുള്ള പെർസെപ്ഷനും ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെയാണ് എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പെർസെപ്ഷൻ. ഓക്കെ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പെർസെപ്ഷൻ അല്ലെങ്കിൽ ഡിറ്റർമിനൻസ് ഓഫ് പെർസെപ്ഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കണ്ടിരുന്ന ഒരു പിക്ടോറിക്കൽ റെപ്രസെൻറ്റേഷനാണിത്. എക്സ്റ്റേണലായിട്ട് നമ്മളുടെ സൈസ്, ഇൻറ്റൻസിറ്റി, റെപ്യൂട്ടേഷൻ, മൂവ്മെൻറ്റ്, സ്റ്റാറ്റസ്, കോൺട്രാസ്റ്റ്, നോവൽറ്റി, ഫെമിലിയാരിറ്റി ആൻഡ് നേച്ചർ. ഇനി ഇൻറ്റേർണലായിട്ട് നമ്മുടെ ലേണിംഗ്, മോട്ടിവേഷൻ, പേഴ്സണാലിറ്റി ആൻഡ് എക്സ്പീരിയൻസ്, ഇത് തമ്മിൽ ഇൻ്റർറിലേറ്റഡ് ആണ്. ഓക്കെ, സോ അങ്ങനെയാണ് നമ്മളുടെ പെർസെപ്ഷൻ നമ്മുടെ ഇതിൽ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഡയഗ്രാം ഓർത്തിരുന്നിട്ട് ഇത് ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുക. ചിലപ്പോൾ ഇത് 4 മാർക്സിനോ ഈവൻ എസ്സേ ആയിട്ടും ചോദിക്കാം.